ഇതാണ് ടർക്കിഷ് ബ്ലേഡ്. ഇത് വെച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി, നമ്മൾ കുറച്ച് ഓതന്റിക് ടർക്കിഷ് ഫുഡ് കഴിക്കാൻ പോണം. അവര് തന്നെ ബ്രിക്കോളി ഇൻഹൌസ് ആയിട്ട് ബേക്ക് ചെയ്തിണ്ടാക്കണ ബ്രെഡിൽ മീറ്റും പിക്കിൾസും വെജീസും ഫ്രഞ്ച് ഫ്രൈസും അവരുടെ സ്പെഷ്യൽ കോക്ടെയിൽ സോസും കൂടി ഒഴിച്ചു തരുന്ന ബീഫ് ടോംബിക്കും ടർക്കിഷ് സോസായ ആറ്റം ഉപയോഗിച്ചിട്ടുള്ള ചിക്കൻ ടോംബിക്കും നമ്മൾ അവിടെ നിന്ന് ആദ്യം ട്രൈ ചെയ്തത്. ഫുഡ് ടർക്കിഷ് ആയതുകൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടി ആളെ നമ്മളങ്ങ് ദുബായിൽ നിന്ന് ഇറക്കാൻ. ആറ്റം സോസ് ചേർത്തുണ്ടാക്കി ചിക്കന ടോംബിക്കും സംഭവം വെറുതെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് ടർക്കിഷ് പീത, മീൻസ് ലാം പീത, ബീഫും വെജീസും ഹെർബ്സും ചീസും കൂടി ചേർത്തുണ്ടാക്കിയുള്ള ബീഫ് ചീസ് പീതയാണ്. അവർ മട്ടന്റെ മീറ്റ് ഉപയോഗിക്കാതെ പെർഫെക്റ്റ് ലാമ്പിന്റെ മീറ്റ് ഉപയോഗിക്കുന്നുണ്ട് ബിൻസ് ലാം പീതയും. ആ തിന്നായിട്ടുള്ള ക്രിസ്പി ബ്രെഡിൽ ചീസ് ഇട്ട് മൂടി പോകുന്ന ബീഫ് ചീസ് പീതയും വേറെ ലെവൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്താണ് അവരുടെ കബാബ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു അഞ്ചാറാൾക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ബിഗ് കബാബ് പ്ലാറ്റർ. ആ പ്ലാറ്ററിൽ നോർമൽ കോഫ്തയും ചീസ് സ്റ്റഫ്ഡ് കോഫ്തയും, ബസ്തുർമൽ കബാബ്, അദാന കബാബ്, ബേട്ടി ഡോണർ കബാബ്, ഹരിയാലി കബാബ്, മലായ് കബാബ്, ഗാർലിക് കബാബ്, നോർമൽ ചിക്കൻ ടിക്ക കബാബ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് കബാബ്സും നാല് വെറൈറ്റി ഡിപ്സും. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ ബ്രെഡായ ലവാഷും കൂടിയാണ് സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ പിന്നെ അവിടുത്തെ ഡെസേർട്ടിൽ കണ്ട് കടന്നു. ഇതിന് സുട്ട്ലക്ക് എന്ന് പറഞ്ഞ ടർക്കിഷ് പുഡിംഗ്. ഈ സുട്ട്ലക്ക് എന്ന് പറഞ്ഞ കലക്കൻ റൈസ് പുഡിംഗ് മൂന്നാൾക്കുള്ള പ്ലാറ്ററിന്റെ കൂടെ ഒരെണ്ണം, അഞ്ചാൾക്കുള്ള പ്ലാറ്ററിന്റെ കൂടെ രണ്ടെണ്ണം കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും. അവസാനമായിട്ട് ടർക്കിഷ് ഡെസേർട്ട് കിങ് ആയ ഒരു കുനാഫയും, ബ്ലൂബെറി ടെൻഡർ കോക്കനട്ട്, മാംഗോ ചോക്ലേറ്റ് കോഫി ബോബയും കുടിച്ച് നമ്മൾ നിർത്തി. അപ്പൊ ഈ ടാക്സി ടർക്കിഷ് റെസ്റ്റോറന്റ് പറഞ്ഞത് നമ്മുടെ ഇതിനാൽക്കൂടെ പുല്ലൂരുള്ള ജ്യൂസിന്റെ തൊട്ടുമുകളിൽ അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഒക്കെയാണ്. അപ്പൊ പോയി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ബൈ.